കൂട്ടുകാർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റീന. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചെയ്യുന്ന ഒരു ഫ്ലവർ ആയിട്ടാണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ട സാധനങ്ങൾ: പ്ലാസ്റ്റിക് കവറ്, നൂല്, കമ്പി, ഗ്രീൻ ടേപ്പ്, കത്രിക. ആദ്യം പ്ലാസ്റ്റിക് കവറിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും കട്ട് ചെയ്ത് കളയണേ. ഇത് എളുപ്പമൊന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എത്ര വലിപ്പം വേണോ അത്ര വലിപ്പത്തിൽ മടക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് കെട്ടിയെടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ മടക്കും. എൻ്റെ ഇത് പുതിയ ചാനലാണ്. ഞാനൊരു ഇതിനുമ്പോൾ 4 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ മടങ്ങണം, പിന്നെ ഒരു മടക്കും. ഇതെല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും, എളുപ്പമാണ്. ഇങ്ങനെ ഞാൻ അതിൻ്റെ ഇതുകൾ പെട്ടെന്ന് വരച്ച് കാണിക്കാം. ഇങ്ങനെയാണ് വെട്ടിയെടുക്കേണ്ടത്. ഇങ്ങനെയാണ് കണ്ടോ, ഇങ്ങനെ വന്നിട്ട് വെട്ടിയെടുക്കണം. ഇതാണ് നമ്മളെ പൂവിൻ്റെ ഇതളെന്ന് പറയുന്നത്. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ അതേപോലെ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പി എടുക്കാം. ഇത് കെട്ട് കമ്പിയാണേ. നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി വാങ്ങാൻ കിട്ടും, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇത് കെട്ട് കമ്പിയാണ് എടുത്തിരിക്കുന്നത്. അതിനൊറ്റ ഇതെങ്ങനെ വളച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പൂവിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ, നമ്മളങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതെങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ ഒരു കെട്ട് കൊടുക്കണം. എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് നൂല് കൊണ്ട് ഒരു കെട്ട് കൊടുക്കണം. ഒരു പൂവിന് എത്ര ഇതളാണ് ആവശ്യം അതനുസരിച്ച് ചെയ്താൽ മതി. കൂടുതൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഓരോ ഇതള് വയ്ക്കുമ്പോൾ കെട്ട് കൊടുക്കണ്ടേ. നമ്മൾ 2-3 എണ്ണമൊക്കെ വെച്ചിട്ട് അതങ്ങനെ ചേർത്ത് വെച്ച് കെട്ട് കൊടുത്താൽ മതി.
അവസാനം നല്ലതായിട്ട് ഒരു രണ്ട് മൂന്ന് ചുറ്റങ്ങ് ചുറ്റി കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചേർന്ന് പൂവ് റെഡിയായി, കണ്ടില്ലേ. ഇനി നമുക്ക് ഗ്രീൻ ടേപ്പ് എടുത്ത് ചുറ്റി കൊടുക്കണം. എൻ്റെ കമ്പിയിൽ ചുറ്റി കൊടുക്കണം. ഗ്രീൻ ടേപ്പ് ഇല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഗ്രീൻ കളർ കിട്ടുമല്ലോ, അതായാലും മതി. അത് നീളത്തിന് വെട്ടിയിട്ട് അങ്ങ് ചുറ്റി കൊടുത്താലും മതി. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡിയായി. ഇതേപോലെ ഞാൻ ഒരു പല കളറിൽ കുറച്ചുകൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം, കണ്ടില്ലേ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനല് എല്ലാവരും വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണുമ്പോൾ നന്ദി.